സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, ഞാൻ രമേശ് ശിവരാമൻ. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി. അരമണിക്കൂറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം. ബന്ധു നിയമനത്തിലെ ലോകായുക്ത വിധിക്ക് പിന്നാലെ കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. വിവാദമായത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലെ കെ ടി അദീപിന്റെ നിയമനം. ധാർമ്മികത മുൻനിർത്തിയാണ് രാജിയെന്നും തന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകായുക്ത വിധിക്കെതിരെ കെ ടി ജലീൽ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയായിരുന്നു രാജി. പിണറായി വിജയൻ സർക്കാരിൽ രാജിവെക്കുന്ന അഞ്ചാം മന്ത്രിയും ബന്ധു നിയമനവാദത്തിൽ കസേരയൊഴിയുന്ന രണ്ടാം മന്ത്രിയുമാണ് കെ ടി ജലീൽ. കെ ടി ജലീലിന്റെ രാജി ജനാധിപത്യ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. ധാർമ്മികമായ മാനദണ്ഡങ്ങൾ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനമൊഴിയാൻ വേണ്ടി തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, മുഖ്യമന്ത്രി അത് ഗവർണർക്ക് കൊടുത്തു. പാർട്ടിയുടെയും എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും എല്ലാം സൽപ്പേര് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പൊ മാറി നിൽക്കുന്നതാണ് ശരിയെന്ന് തീരുമാനിച്ചു. അത് നല്ലൊരു മാതൃകയാണ്. കെ ടി ജലീലിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി തെറ്റ് ചെയ്തുവെന്ന് ആരും അംഗീകരിക്കുന്നില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു. കെ ടി ജലീൽ നല്ല ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ച ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. കെ ടി ജലീലിന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാർമ്മികത ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയിൽ പോയതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ജലീലിന്റെ രാജി ഒരു ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതെന്നല്ല, നിൽക്കക്കല്ലിയില്ലാതെ മറ്റ് മാർഗങ്ങളില്ലാതെ പൊതുജന സമ്മർദ്ദം പൊതു അഭിപ്രായം ശക്തമായി ഉയർന്നു വന്നതിൻ്റെ പേരിൽ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് രാജിവെച്ചൊഴിയുകയാണ്. ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്? മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ കെ ടി ജലീൽ നേരത്തെ രാജിവെക്കണമായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ധാർമ്മികതയാണ് രാജിക്ക് കാരണമെങ്കിൽ ഫയൽ ഒപ്പിട്ട മുഖ്യമന്ത്രിയും ധാർമ്മികത കാണിക്കണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ധാർമ്മികമായി അല്പെങ്കിലും അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, മാന്യത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആ സമയം തന്നെ ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കേണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം രാജി സമർപ്പിച്ചു ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം വീമ്പിളക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഫയലിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രിക്ക് ധാർമ്മിക അവകാശമില്ലേ? ആ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം നിലപാടെന്താണ് അറിയാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. സ്റ്റേ കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് കെ ടി ജലീൽ രാജി നൽകിയതെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. രാജിവെക്കുമ്പോഴും നുണ പറയാനാണ് കെ ടി ജലീൽ ശ്രമിച്ചതെന്നും പി കെ ഫിറോസ് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്നും വിധി എതിരാകുമ്പോഴാണ്, എതിരാകുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായത്. സ്റ്റേ കിട്ടില്ല വളരെ കൃത്യമാണ്. രാജിവെക്കുമ്പോൾ പോലും മന്ത്രി തെളിയിച്ചത് താൻ നുണയനാണ് എന്നതാണ്. മന്ത്രി ചെയ്ത എല്ലാ സ്വജനപക്ഷപാതത്തിനും എല്ലാ അധികാര ദുർവിനിയോഗത്തിനും സത്യപ്രതിജ്ഞാ ലംഘനത്തിനും കൂട്ടുനിന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്ന ശ്രീ പിണറായി വിജയൻ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. കെ ടി ജലീലിനൊപ്പം മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. അനധികൃത നിയമനത്തിന് വേണ്ടി യോഗ്യതയിൽ മാറ്റം വരുത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നുവെന്നും മുഖ്യമന്ത്രിക്കും കെ ടി ജലീലിനും തുല്യ പങ്കാണ് ഉള്ളതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. കെ ടി ജലീലിന്റേത് വൈകി വന്ന വിവേകമാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് വി മുരളീധരൻ ആരോപിച്ചു. കെ ടി ജലീൽ രാജിവെച്ചിരിക്കുന്നത് വൈകി വന്ന വിവേകമാണ്. ജലീൽ കുറ്റക്കാരനാണെങ്കിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഇപ്പോഴും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് വ്യക്തമാക്കണം.
ലോകായുക്തയുടെ ഉത്തരവിൽ അടിയന്തര സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടുള്ള കെ ടി ജലീലിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ഒന്നര മണിക്കൂറോളം നീണ്ട വാദത്തിന് ശേഷമാണ് ഹൈക്കോടതി ഹർജി മാറ്റിവെച്ചത്. ലോകായുക്ത ഉത്തരവിലേക്ക് നയിച്ച നടപടിക്രമങ്ങൾ ശരിയായ രീതിയിലുള്ളതല്ല എന്നാണ് കെ ടി ജലീലിന്റെ വാദം. പ്രാഥമിക അന്വേഷണവും അതിനുശേഷം നടത്തേണ്ട വിശദമായ അന്വേഷണവും നിയമപ്രകാരം നടത്താതെയാണ് ലോകായുക്ത ഉത്തരവ് ഇറക്കിയതെന്നും കെ ടി ജലീലിന്റെ അഭിഭാഷകൻ വാദിച്ചു. തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകിയില്ലെന്നും സ്വാഭാവിക നീതിയുടെ നിഷേധമുണ്ടായെന്നും കെ ടി ജലീൽ വാദിച്ചു. എന്നാൽ പിന്നീട് വിധി പറയാമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി കെ ടി ജലീൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്നുണ്ടോ എന്ന് അഭിഭാഷകനോട് ആരാഞ്ഞു. രാജിവെച്ചുവെന്ന് അഭിഭാഷകൻ മറുപടി നൽകിയതിനെ തുടർന്നാണ് കേസ് പിന്നീട് വിധി പറയാനായി മാറ്റിയത്. സംസ്ഥാനത്ത് ഇന്ന് 7515 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 73441 സാമ്പിളുകൾ പരിശോധിച്ചു. 20 മരണങ്ങൾ കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 4814. 6747 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 2959 പേർ ഇന്ന് രോഗമുക്തി നേടി. അതിനിടെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ആൾക്കൂട്ടമുണ്ടാക്കുന്ന പരിപാടികളും ഇഫ്താർ പാർട്ടികളും ഒഴിവാക്കാൻ മത നേതാക്കളും ജില്ലാ ഭരണകൂടങ്ങളും മുൻകൈയെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പൊതുപരിപാടികളിൽ പരമാവധി 200 പേർക്കും അടച്ചിട്ട മുറികളിലെ പരിപാടികളിൽ 100 പേർക്കുമാണ് പ്രവേശനം. ഉത്സവങ്ങൾ, വിവാഹം, മരണാന്തര ചടങ്ങുകൾ എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ആൾക്കൂട്ട നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കുന്നതിനൊപ്പം RT-PCR പരിശോധനയും വർദ്ധിപ്പിക്കും. ബസ്സുകളിൽ നിന്നുള്ള യാത്ര അനുവദിക്കില്ല. രോഗബാധ കൂടുന്ന പ്രദേശങ്ങളിൽ പ്രാദേശിക ലോക്ഡൌൺ നടപ്പാക്കാനും ടെലിമെഡിസിൻ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനമുണ്ട്. ഹോട്ടലുകൾക്കും കടകൾക്കും രാത്രി 9 വരെ മാത്രമാണ് പ്രവർത്തനാനുമതി. കോവിഡ് നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടലുകൾ 9 മണിക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാത്രി 11 മണിവരെയെങ്കിലും ഹോട്ടൽ തുറക്കാൻ അനുവദിക്കണം. പകുതി സീറ്റിൽ മാത്രമേ ആളുകളെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നോമ്പുകാലമായതിനാൽ കച്ചവടം കുറയുന്നതും വ്യാപാരികൾക്ക് തിരിച്ചടിയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അതായത് ഹോട്ടൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ തന്നെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. കാര്യം മിനിമം രാത്രിയത്തെ ഈ 9 മണി എന്നുള്ളത് 11 മണി വരെയെങ്കിലും ആക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം സിറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ മാക്സിമം ഞങ്ങൾ സർക്കാരുമായി സഹകരിക്കും. മറ്റുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു കാര്യം, അതായത് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം എന്നുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം ഒട്ടും പ്രൗഢി ചോരാതെയും കർശന നിയന്ത്രണങ്ങളോടെയും നടത്താൻ സർക്കാർ വിളിച്ച യോഗത്തിൽ തീരുമാനം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമായിരിക്കും പൂരനഗരിയിലേക്ക് പ്രവേശനം. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളിലും പോലീസ് ബാരിക്കേഡ് വെച്ച് പരിശോധന നടത്തും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പൂരത്തിന് പ്രവേശിപ്പിക്കില്ല. കുടമാറ്റവും വെടിക്കെട്ടും ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും പതിവ് പോലെ നടത്താനും തീരുമാനമായി. പൂരം ചടങ്ങുകളിലും മാറ്റമുണ്ടാകില്ല. സാമ്പിൾ വെടിക്കെട്ട് മുതൽ ഉപചാരം ചൊല്ലി പിരിയൽ വരെയുള്ള എല്ലാ ചടങ്ങുകളും പതിവ് പോലെ ഉണ്ടാകും. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ദേവസ്വം ഭാരവാഹികൾ പൂർണ്ണമായും സഹകരിച്ചു. തൃശൂർ പൂരം എല്ലാവിധ പ്രൗഢിയോടും കൂടി എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുള്ള കാര്യത്തിന് യാതൊരു ആശയക്കുഴപ്പവും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. തൃശൂർ പൂരത്തിനോട് വരുന്ന ആൾക്കാർ 45 വയസ്സിൻ്റെ മീതെയുള്ളവർ വാക്സിനേറ്റ് ചെയ്തിരിക്കണം. അതിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ 45 വയസ്സിന് ചോട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ മറ്റേ പോസിറ്റ് കോവിഡ് നെഗറ്റിവിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ നെഗറ്റിവിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട ടെസ്റ്റിംഗ് ഫെസിലിറ്റി വളരെയധികം അവസാനത്തെ 72 മണിക്കൂറിൽ ഇവിടെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും തൃശ്ശൂർ പൂരം കാണാൻ വരാം. തുടർച്ചയായ 3-ാം ദിവസവും രാജ്യത്ത് 1.5 ലക്ഷം കടന്ന് പുതിയ രോഗികൾ. 1,61,736 പേർക്ക് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചു. 879 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,71,000 കടന്നു. രോഗമുക്തി നിരക്ക് 89.51% താഴ്ന്നു. ഇതിനിടെ സ്പുട്നിക് വാക്സിന് അനുമതി നൽകിയ ഇന്ത്യയുടെ നടപടിയെ അഭിനന്ദിച്ച് റഷ്യ രംഗത്തെത്തി. ട്രയൽ നടത്തിയ ഹൈദരാബാദ് കമ്പനിയായ ഡോക്ടർ റെഡീസിനാണ് ഇറക്കുമതി കരാർ. 1 മാസം 50 മില്യൺ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് ആലോചന. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന ആദ്യ കോവിഡ് വാക്സിനായ സ്പുട്നിക് മെയ് മുതൽ വിതരണം തുടങ്ങും. അതേസമയം രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ CBSE പരീക്ഷകൾ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ നരേന്ദ്രമോദിക്ക് കത്തയച്ചു.
കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് നാളെ മുതൽ 15 ദിവസത്തേക്ക് മഹാരാഷ്ട്രയിൽ നിരോധനാജ്ഞ. രാത്രി 8 മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു. രാവിലെ 7 മുതൽ രാത്രി 8 വരെ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. മെഡിക്കൽ സേവനങ്ങൾ, മാധ്യമങ്ങൾ, പെട്രോൾ പമ്പുകൾ, ഓൺലൈൻ വിൽപ്പന എന്നിവ മാത്രമേ അനുവദിക്കൂ. അവശ്യ യാത്രകൾക്ക് വേണ്ടി മാത്രമേ ബസ്സുകളിലും ട്രെയിനുകളിലും ജനങ്ങൾ സഞ്ചരിക്കാവൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഓക്സിജൻ, മരുന്ന് ക്ഷാമം എന്നിവ പരിഹരിക്കുന്നതിന് സൈന്യത്തിന്റെ സഹായം തേടി. രാജ്യത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ എല്ലാ വാക്സിനുകളും അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണ് തീരുമാനം. ഇതിനായി വിദേശ വാക്സിനുകൾക്ക് അനുമതി നൽകുന്ന മാനദണ്ഡങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന WHO അംഗീകാരമുള്ള വാക്സിനുകൾക്ക് അതിവേഗം അംഗീകാരം നൽകാനാണ് നീക്കം. പുതിയ തീരുമാനത്തോടെ സൈഡസ് കാർഡില, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്ക് ജൂണിൽ അനുമതി ലഭിച്ചേക്കും. നോവോവാക്സ് സെപ്റ്റംബറിലും ഭാരത് ബയോടെക്കിന്റെ ഇൻട്രാനാസൽ വാക്സിൻ ഒക്ടോബറിലും ലഭ്യമായേക്കും. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 3 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. ഞായറാഴ്ച രാത്രി പുറപ്പെട്ട ബോട്ടാണ് മംഗലാപുരത്ത് നിന്ന് 80 കിലോമീറ്റർ അകലെ വെച്ച് അപകടത്തിൽപ്പെട്ടത്. സംഘനെ കൂടാതെ 13 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ തമിഴ്നാട് സ്വദേശികളും ബാക്കിയുള്ളവർ ബംഗാൾ സ്വദേശികളുമാണ്. ഇവരിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ബംഗാൾ സ്വദേശി സുനിൽദാസ്, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെയാണ് രക്ഷിച്ചത്. 9 പേർ ബോട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗലാപുരം വെൻലോക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. സിംഗപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ചരക്കുമായി പോയ കപ്പലാണ് അപകടമുണ്ടാക്കിയത്. ഈ കപ്പൽ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ്. 3 കപ്പലുകളും 1 വിമാനവും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നു. പുലർച്ചെയായതിനാൽ തൊഴിലാളികളിൽ ഏറെയും ഉറക്കത്തിലായിരുന്നുവെന്നാണ് സൂചന. കപ്പലിടിച്ചെന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് വിളിച്ച് കപ്പലിടിച്ചിട്ട് ബോട്ട് താന്നുകൊണ്ട് പോവാണ്. അതിൽ 14 പേരുണ്ട്. അതിലിപ്പോൾ 2 പേര് ജീവനോടെ കിട്ടി, 5 പേരെ കിട്ടിയതിന് 3 പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. ബാക്കി 9 പേര് ബോട്ടിനകത്തുണ്ട്. അവർ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. മറ്റുള്ള കൂട്ടുകാർ പിന്നെ പണിക്കാർ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ എടുക്കാനുള്ള ഒരിക്കൽ മുങ്ങാനുള്ള സംവിധാനം കിട്ടണില്ല. അപ്പോൾ ഓക്സിജനുള്ള ആൾക്ക് പോയി മുങ്ങിയാലേ ബോഡി എടുക്കാൻ കഴിയുള്ളൂ. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെടുന്നതിന് മുൻപ് പ്രതികളെന്ന് സംശയിക്കുന്നവർ ഒത്തുചേരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിന് 15 മിനിറ്റ് മുൻപാണ് അറസ്റ്റായ ശ്രീദാഗ് അടക്കമുള്ളവർ ഒത്തുചേർന്നത്. ആക്രമണത്തിന് മുൻപ് 1 പ്രതി ഷിനോസ് മറ്റ് പ്രതികളുമായി സംസാരിച്ചതിന്റെ ഫോൺ രേഖകളും 20 ഫോണിൽ ലഭിച്ചു. ഗൂഢാലോചനയെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കും. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഇതിനിടെ കേസിൽ 2 പ്രതി രതീഷിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് കെ സുധാകരൻ MP എങ്ങനെ വിവരം കിട്ടിയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചോദിച്ചു. കേസിന്റെ FIR കെ സുധാകരനും കുറ്റപത്രം മാധ്യമങ്ങളുമാണ് തയ്യാറാക്കുന്നതെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യണം. സത്യമെന്തെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് കിട്ടിയ സോഴ്സ് എവിടെ നിന്നാണ് എന്നത് നാടിനറിയണം. സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണയെ ചൊല്ലി കേന്ദ്ര ഏജൻസികൾ തമ്മിൽ തർക്കം. NIA കേസിലെ വിചാരണ എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ED ആവശ്യത്തെ NIA എതിർത്തു. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു ED വാദം. എന്നാൽ രാജ്യദ്രോഹ കുറ്റമടക്കം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക NIA കോടതിയിൽ കേസ് തുടരണമെന്ന് NIA സംഘം ആവശ്യപ്പെട്ടു. ഹർജിയിൽ അടുത്തയാഴ്ച വീണ്ടും വാദം കേൾക്കും. IPLൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 10 റൺസിന് തോൽപ്പിച്ചു. 153 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസാണ് എടുത്തത്. രാഹുൽ ചാഹർ മുംബൈക്ക് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തി. നിതീഷ് റാണ 57 റൺസും ശുഭ്മാൻ ഗിൽ 33 റൺസും എടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയെ 5 വിക്കറ്റ് വീഴ്ത്തിയ ആന്ദ്രെ റസലാണ് 152 റൺസിൽ ഒതുക്കിയത്. 56 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും 43 റൺസ് എടുത്ത രോഹിത് ശർമ്മയുമാണ് മുംബൈക്ക് വേണ്ടി തിളങ്ങിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിക്കുന്ന 2 സീറ്റിലും CPIM മത്സരിക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വെള്ളിയാഴ്ച ഇടതുമുന്നണി യോഗം തിരുവനന്തപുരത്ത് ചേരും. യോഗത്തിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തിന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. ഒഴിവുള്ള 3 സീറ്റിൽ 1 UDFന് ലഭിക്കും. തോമസ് ഐസക്, ചെറിയാൻ ഫിലിപ്പ്, ബിജു കൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് CPIM പരിഗണിക്കുന്നത്.
വിജിലൻസ് പരിശോധനയിൽ കെ എം ഷാജി എം എൽ എയുടെ കോഴിക്കോട്ട് വീട്ടിൽ നിന്ന് വിദേശ കറൻസിയും ഭൂമിയിടപാടിന്റെ 72 രേഖകളും കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നതിൽ കൂടുതൽ സ്വർണവും കെ എം ഷാജിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ വീട്ടിൽ നിന്ന് 1,50,000 രൂപ പിടികൂടിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ കെ എം ഷാജിക്ക് വിജിലൻസ് അവകാശം നൽകി. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ 160 ഗ്രാം സ്വർണമാണ് കെ എം ഷാജി കാണിച്ചിരുന്നത്. എന്നാൽ പരിശോധനയിൽ 490 ഗ്രാം സ്വർണം കണ്ടെത്തിയെന്നാണ് വിവരം. പരിശോധനയിൽ കണ്ടെത്തിയ വിദേശ കറൻസികൾ മക്കളുടെ ശേഖരത്തിൽ ഉള്ളതാണെന്നാണ് കെ എം ഷാജി വിജിലൻസിന് നൽകിയ മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കിനെതിരെ ഉപവാസം നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്തയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. 100 കണക്കിന് തൃണമൂൽ പ്രവർത്തകരും ഉപവാസത്തിന് പിന്തുണയുമായി എത്തി. മമതാ ബാനർജിയുടെ വിലക്ക് ഇന്ന് രാത്രി 8 മണിയോടെ അവസാനിച്ചു. പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ നടപടി തുടരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP നേതാക്കളായ രാഹുൽ സിൻഹയെ 48 മണിക്കൂർ വിലക്കുകയും സുവേന്ദു അധികാരിയെ താക്കീത് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിലടുത്ത 6 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സതീദേവി 24നോട് പറഞ്ഞു. ശക്തിയായ ഇടിയും മിന്നലും അതിനോടുകൂടി ശക്തിയായ കാറ്റും അതിനുള്ള അലർട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെവി റെയിൻഫോൾ വാർണിംഗ് ഓൾസോ, ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ഹെവി റെയിൻഫോൾ വാർണിംഗിന് അതും കൊടുത്തിട്ടുണ്ട്. CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ നേതാക്കൾ തമ്മിൽ വാക്പോര്. മുതിർന്ന നേതാവ് സി ദിവാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജില്ലാ സെക്രട്ടറിയും നെടുമങ്ങാട്ടെ LDF സ്ഥാനാർത്ഥിയുമായ GR അനിൽ രംഗത്തെത്തിയതോടെയാണ് ഇരുവരും തമ്മിൽ വാക്പോരുണ്ടായത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സി ദിവാകരൻ ഒന്നും ചെയ്തില്ലെന്നും സാമ്പത്തികമായി പോലും സഹായിച്ചില്ലെന്നും GR അനിൽ ആരോപിച്ചു. അതേസമയം ജില്ലാ നേതൃത്വം പറഞ്ഞതെല്ലാം ചെയ്തെന്നും തന്നെ ചോദ്യം ചെയ്യാൻ GR അനിൽ വളർന്നിട്ടില്ലെന്നും സി ദിവാകരൻ തിരിച്ചടിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി രാഹുൽ കൃഷ്ണയെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പീഡിപ്പിച്ചത്. സംഭവം അറിഞ്ഞ മാതാപിതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കേസെടുത്തു. തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൃശൂർ ചേറ്റുവ പാലത്തിന് മുകളിൽ കണ്ടെയ്നർ ലോറിയും മിനി ലോറിയും കൂട്ടിടിച്ച് 2 പേർ മരിച്ചു. മേലെ പട്ടാമ്പി സ്വദേശി കൊളമ്പിൽ വീട്ടിൽ മുഹമ്മദ് അലി, ഉസ്മാൻ എന്നിവരാണ് മരിച്ചത്. ചാവക്കാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തെ മറികടന്ന് എതിരെ വന്ന മിനി ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മിനി ലോറിയിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു അറിയിച്ചു. ബോർഡ് ക്ഷേത്രങ്ങളിൽ വിഷു പ്രമാണിച്ച് കൃത്യമായ സാമൂഹ്യ അകലം ഉൾപ്പെടെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങളോട് അനുബന്ധിച്ച പരിപാടികളിൽ 200 ആളുകളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്നും അന്നദാനം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ബോർഡ് തീരുമാനിച്ചുവെന്നും പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. You are watching 24.